ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചാംകുട്ടി അടുക്കളയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ചക്ക സീസൺ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഉള്ള ഒരു കാര്യമാണ് ഒരുപാട് ചക്കക്കുരുകൾ ബാക്കിയാവുന്നത്. ഈ ചക്കക്കുരുകൾ എത്ര കറി വെച്ചാലും പിന്നെയും പിന്നെയും ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചക്കക്കുരുകൾ ഒരുപാട് ദിവസം നിൽക്കില്ല, പെട്ടെന്ന് തന്നെ കേടായി പോവുകയും ചെയ്യും. അപ്പോൾ ഈ ചക്കക്കുരുകൾ പെട്ടെന്ന് കേടായി പോവാതെ ഒരു വർഷം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാൻ ദാ ഇത്രയും ചക്കക്കുരുവാണ് എടുത്തേക്കുന്നത്. ഈ ചക്കക്കുരു ഞാനിപ്പോൾ ഒരു മുറത്തിൽ പാത്രം വിരിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഈ ചക്കക്കുരു ഒരു റെഡിഷ് കളറാണ്. വെച്ചാൽ ഞാനിപ്പോൾ ചക്കയിൽ നിന്ന് അടർത്തി എടുത്ത ബാക്കി വന്ന കുരുക്കളാണിത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു പേപ്പറിലിട്ട് ഒരു രണ്ട് ദിവസം ഞാനിങ്ങനെ റൂമിനകത്ത് തന്നെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കും. വെളിയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, റൂമിനകത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. ഇതാ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചക്കക്കുരുവൊക്കെ ഇതാ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതാ ഈ വെള്ള കളറായി ഉണ്ട്. ആദ്യം റെഡിഷ് കളറായിരുന്നു, ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വെള്ള കളറായി. അപ്പോൾ ഇതിനർത്ഥം നന്നായി ഉണങ്ങിയെന്ന് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് ഇതാ ഇതുപോലുള്ളൊരു കവറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു കവർ നിറച്ചെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓരോ പ്രാവശ്യം കറി വെക്കേണ്ടത് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം. പല പാക്കറ്റുകളിലാക്കി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാൻ ഈ കവർ നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നല്ല ടൈറ്റായിട്ട് എയറൊന്നും കയറാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. ഇതാ ഇപ്പം ഞാൻ നന്നായി ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊരു മാസ്കിങ് ടേപ്പ് വെച്ച് നന്നായി ഒന്ന് ചുറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരുവിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ നന്നായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്യാം. ഇതാ ഇപ്പോൾ ഞാൻ എനിക്ക് രണ്ട് കവറാണ് കിട്ടിയത്. രണ്ട് കവറിൽ ഞാൻ നിറച്ച് ആക്കിയെടുത്ത് ചുറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കണം എന്നില്ല. പറ്റുവാണെന്നുണ്ടെങ്കിൽ എയർ ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് ഒരു വർഷം വരെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഈ ചക്കക്കുരു ഒരു വർഷം വരെ സൂക്ഷിച്ചാൽ മതിയല്ലോ, അടുത്ത വർഷം ആകുമ്പോൾ നമുക്ക് അടുത്ത ചക്കക്കുരു കിട്ടുമല്ലോ അടുത്ത ചക്കയിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയണം. അപ്പം നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.